السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. إن سورة الزمر لوده الله سبحانه وتعالى നമ്മെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യമാണ് നാം ചർച്ച ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ട മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾ, അവർ അള്ളാഹുവിനെ അറിഞ്ഞവരും അള്ളാഹുവിൻ്റെ ചില പ്രത്യേകതകളെ അംഗീകരിച്ചവരുമായിരുന്നു എന്ന് നാം മുമ്പ് വിശദീകരിക്കുകയുണ്ടായി. ഈ ആയത്തിൻ്റെ തുടക്കത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല അത് തന്നെയാണ് പറയുന്നത്. വലഇൻ സഅൽതഹും മൻ ഖലഖ സമാവാതി വൽ അർദ് ലയഖൂലുന്നല്ലാഹ്. നബിയെ, താങ്കൾ അവരോട് ചോദിച്ചു നോക്കിയാൽ, ആരോടാണ് ഈ ചോദിക്കുന്നത്? അള്ളാഹു അല്ലാത്തവരെ ദുആ ചെയ്യുന്നവരോടാണ്. തങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തിയിരുന്നു. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുന്നത് ഒഴിവാക്കുകയും മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവരോട്, അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരോട്, അള്ളാഹുവല്ലാത്തവരോട് സഹായാർത്ഥന നടത്തുന്നവരോട് ചോദിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. വലഇൻ സഅൽതഹും, എന്താണ് ചോദിക്കേണ്ടത്? മൻ ഖലഖ സമാവാതി വല്ല അർദ്, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? ലയഖൂലുന്നല്ലാഹ്, അവർ പറയും അള്ളാഹുവാണ്. നോക്കൂ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടുന്ന ഈ ആളുകൾ പോലും അംഗീകരിക്കുന്നു അള്ളാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന്. എന്നിട്ട് വീണ്ടും ഒരു ചോദ്യം കൂടി ആ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. എന്താണ് ചോദിക്കേണ്ടത്? ഖുൽ അഫറഅയ്തും മാ തദഊന മിൻ ദൂനില്ല. ഇത് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവാണ് ആകാശമുണ്ടാക്കിയത്, അള്ളാഹുവാണ് ഭൂമി ഉണ്ടാക്കിയത്, അള്ളാഹുവാണ് എല്ലാറ്റിനെയും സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അംഗീകരിച്ചതിന് ശേഷവും നിങ്ങൾ അള്ളാഹു അല്ലാത്ത ചിലരോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ലാത്തയെ വിളിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഉസ്സയെ വിളിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ മനാത്തിനെ വിളിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ മറ്റ് പലരെയും വിളിച്ച് തേടുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഇനി ചോദിക്കാനുള്ളത് അങ്ങനെ നിങ്ങൾ വിളിച്ചു തേടുന്ന ശക്തികളെക്കുറിച്ചാണ്. ആ ശക്തികളെക്കുറിച്ച് ചോദിക്കുന്നത് എന്താണ്? ഖുൽ അഫറഅയ്തും മാ തദഊന മിൻ ദൂനില്ല, അള്ളാഹുവിനല്ലാതെ നിങ്ങൾ വിളിച്ചു തേടുന്നവയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് കാര്യം? ഇൻ അറാദനി അല്ലാഹു ബിദുറിൻ ഹൽ ഹുന്ന കാശിഫാത്തുൽ ദുറിഹി, ഇൻ അറാദനി അല്ലാഹു ബിദുറിൻ, അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുത്താൻ ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന കാശിഫാത്തുൽ ദുറിഹി, നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് ആ പ്രയാസത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമോ? ഔ അറാദനി ബിറഹ്മ, ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് എന്തെങ്കിലും ഒരു റഹ്മത്ത്, ഒരു അനുഗ്രഹം നൽകാൻ ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന മുംസിക്കാത്തു റഹ്മത്തി, ആ റഹ്മത്ത് പിടിച്ചു വെക്കാൻ, ആ റഹ്മത്ത് തടഞ്ഞു നിർത്താൻ നിങ്ങൾ വിളിച്ചു തേടുന്ന ശക്തികൾക്ക് കഴിയുമോ? ഇത് വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യമാണ്. മുജാഹിദ് പ്രസ്ഥാനം ചോദിക്കുന്ന ഒരു ചോദ്യമല്ല. വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി, ഖിയാമത്ത് നാൾ വരെ, ലോകം അവസാനിക്കുന്നത് വരെ അള്ളാഹുവിനെയല്ലാതെ ആരൊക്കെ വിളിച്ചു തേടുന്നുണ്ടോ, അള്ളാഹുവാണ് സ്രഷ്ടാവെന്ന് അംഗീകരിച്ചുകൊണ്ടായാലും, അള്ളാഹുവാണ് നിയന്താവെന്ന് അംഗീകരിച്ചുകൊണ്ടായാലും, അള്ളാഹുവാണ് എല്ലാ കഴിവുകളുടെ ഉടമസ്ഥനെന്ന് അംഗീകരിച്ചുകൊണ്ടായാലും, ആ അള്ളാഹു അല്ലാതെ വേറെ ആരോടെങ്കിലും പ്രാർത്ഥന നടത്തുന്നുവെങ്കിൽ ആ പ്രാർത്ഥന നടത്തുന്ന മുഴുവൻ ആളുകളോടും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണിത്. ഈ ചോദ്യമൊന്ന് നാം ഇന്നത്തെ കാലത്തേക്ക് മാറ്റി നോക്കൂ. ആരോടൊക്കെയാണ് മനുഷ്യർ വിളിച്ചു തേടുന്നത്? കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം വിശദീകരിച്ചതുപോലെ ഏർവാടിയിലും നാഗൂരിലും അജ്മീറിലും മുത്തുപ്പേട്ടയിലും മടവൂരിലും പുത്തൻപള്ളിയിലും ഭീമാപ്പള്ളിയിലും മമ്പറത്തും എന്ന് തുടങ്ങി കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ മരിച്ചു കിടക്കുന്ന ഒരുപാട് ആളുകൾ വിളിച്ചു തേടുന്നവരുണ്ടല്ലോ. നിങ്ങൾ യാത്ര ചെയ്യുന്നവരെ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ യാത്ര ചെയ്യുമ്പോൾ ചില പ്രത്യേക സ്ഥലങ്ങളിലേക്ക് കാശെറിയുന്നത് നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഹെയർപിൻ വളവുകളൊക്കെയുള്ള ചുരങ്ങളുടെ മുകളിലും താഴെയുമൊക്കെയായി ചില ജാറങ്ങളുണ്ടാകും. അത്തരം ജാറങ്ങളിലേക്ക് ആളുകൾ കാശെറിയുന്നത് കാണാമല്ലോ. വിദേശ യാത്രയ്ക്ക് പോകുന്നവർ എന്തിനേറെ ലബ്ബൈക്കല ശരീക്കലക്ക ലബ്ബൈക്ക് എന്ന്
മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുയരുന്ന പ്രാർത്ഥന മുഴക്കാൻ വേണ്ടി പോകുന്ന ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ വരെ ജാറങ്ങളിലേക്ക് പോയി അവിടെ നേർച്ച വസ്തുക്കൾ അർപ്പിക്കുന്ന, അവിടെ പോയി ഹജ്ജ് ആരോഗ്യപൂർവ്വം നിർവഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ നമുക്ക് കാണാമല്ലോ. രോഗം മാറാൻ വേണ്ടി പോകുന്നവരുണ്ടല്ലോ, സന്താനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്നവരുണ്ടല്ലോ. ജാറങ്ങളുടെയൊക്കെ പരസ്യം അങ്ങനെയല്ലേ? സന്താന സൗഭാഗ്യത്തിന്, വിഷനിവാരണത്തിന്, ആഗ്രഹ പൂർത്തീകരണത്തിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരസ്യങ്ങൾ നമ്മൾ കാണുമല്ലോ. ഇവിടെയാണ് ഈ ചോദ്യത്തിന്റെ പ്രസക്തി. ഇൻ അറാദനി അല്ലാഹു ബിലുരിൻ ഹൽ ഹുന്ന കാശിഫാത്തു ലുരിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു പ്രയാസമുണ്ടാകാൻ തീരുമാനിച്ചാൽ ഒരാൾക്ക് സന്താനങ്ങൾ ഉണ്ടാകേണ്ടതില്ല എന്നാണ് അള്ളാഹുവിൻ്റെ തീരുമാനമെങ്കിൽ, അങ്ങനെ അയാൾ പരീക്ഷിക്കപ്പെടണം എന്നാണ് അള്ളാഹുവിൻ്റെ നിശ്ചയമെങ്കിൽ, ഒരാളുടെ യാത്രക്കിടയിൽ അയാളുടെ വാഹനം അപകടത്തിൽപ്പെട്ടാണ് അയാളുടെ മരണമുണ്ടാകേണ്ടത് എന്നാണ് അള്ളാഹുവിൻ്റെ നിശ്ചയമെങ്കിൽ, ഏത് തങ്ങൾക്കാണ്, ഏത് ബീവിക്കാണ്, ഏത് ശൈഖിനാണ് ഹൽ ഹുന്ന കാശിഫാത്തു ലുരിഹി ഈ പ്രയാസത്തിൽ നമ്മളെ രക്ഷിക്കാൻ കഴിയുക? വീടുകളിൽ ചെമ്പുതകടുകളിലും അതേപോലെ കടലാസുകളിലുമൊക്കെ പലതും എഴുതി വെക്കുകയും വരച്ചു വെക്കുകയും ചെയ്തവരുണ്ടല്ലോ. നമ്മുടെ വീടുകളിലുണ്ട്, പല വീടുകളിലും തൂക്കിയിട്ടത് കാണാം. വീടിൻ്റെ നാല് മൂലകളിലും കുപ്പികളിൽ തൂക്കിയിട്ടത് കാണാം. എന്തിനാണ് ഇത് ചെയ്തത്? നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കടയിൽ, നിങ്ങളുടെ വാഹനത്തിൽ എന്തിനാണ് നിങ്ങൾ ഈ ചെമ്പുതകടുകൾ സൂക്ഷിച്ചിരിക്കുന്നത്? എന്തിനാണ് കുറെ അക്കങ്ങളും കള്ളികളും ഒക്കെയുള്ള വരച്ചു വെച്ച ഈ സാധനം വെച്ചിരിക്കുന്നത്? ഏതോ തങ്ങൾ എഴുതി തന്ന, ഏതോ മുസ്ലിയാർ എഴുതി തന്ന, ഏതോ ഉസ്താദ് എഴുതി തന്ന ഈ സാധനം എന്തിന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തൂക്കി വെച്ചിരിക്കുന്നു? എന്താ ഉത്തരം? ഉത്തരം ഒന്ന് മാത്രമാണ്, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ, തീപിടിക്കാതിരിക്കാൻ, കള്ളൻ കയറാതിരിക്കാൻ. ഇതൊക്കെയാണല്ലോ മറുപടി. ആ മറുപടി പറയുന്നവരോട് മുജാഹിദുകളല്ല, അള്ളാഹു ചോദിക്കുകയാണ്. ഇൻ അറാദനി അല്ലാഹു ബിലുരിൻ ഹൽ ഹുന്ന കാശിഫാത്തു ലുരിഹി. നിങ്ങളുടെ കച്ചവടം നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി നിങ്ങൾ പരീക്ഷിക്കപ്പെടണമെന്നാണ് സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിശ്ചയമെങ്കിൽ, ഏത് തങ്ങൾ എഴുതി തന്ന തകിടിനാണ് ഈ പ്രയാസത്തിൽ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുക? ഏത് ഉസ്താദ് എഴുതി തന്ന ഉറുക്ക് ശരീരത്തിൽ കെട്ടിയാലാണ് നിങ്ങൾ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുക? ഇനി അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹം തടയാൻ ഇവർക്ക് കഴിയോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ നമ്മൾ? എന്താ ഈ ചോദ്യങ്ങളുടെ മറുപടി? അതൊന്നുമല്ല, അള്ളാഹു അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അതേ നടക്കുമെന്നാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഇത് തൂക്കി വെച്ചിരിക്കുന്നത്? ഇത് തൂക്കുന്നതിലൂടെ, ഇത് തൂക്കി വെക്കുന്നതിലൂടെ നമ്മൾ പറയുന്നത് അതൊന്നുമല്ല, ഈ ഔലിയാക്കന്മാർ, ഈ അമ്പിയാക്കന്മാർ ഈ വരച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളിലൂടെ പ്രീതിപ്പെടുത്തിയിരിക്കുന്ന ജിന്നുകൾ അല്ലെങ്കിൽ മലക്കുകൾ ഇവരൊക്കെ അള്ളാഹുവിൻ്റെ ഈ തീരുമാനത്തിൻ്റെ അപ്പുറത്ത് നമ്മളെ സഹായിക്കാൻ കഴിയുന്നവരാണ് എന്നാണ്. അവിടെയാണ് നമ്മളുടെ സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടുന്നത്. എന്തിനാ ഇത് തൂക്കിയത്? അമ്ന് നഷ്ടപ്പെട്ടു പോയി നമ്മളുടെ മനസ്സ് അള്ളാഹുവിനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലതില്ലല്ലോ, അബൂഖിർലാനുവിൻ്റെ വീട്ടിലതില്ലല്ലോ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് തോലിലോ കല്ലിലോ എന്തെങ്കിലുമൊക്കെ ചിത്രങ്ങളും അക്കങ്ങളും കുത്തിക്കുറിച്ച് കെട്ടിത്തൂക്കിയില്ലല്ലോ. ഒരു സഹാബിയുടെയും വീട്ടിലതില്ലല്ലോ. എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, അവരുടെ മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ മഹത്തായ ആദർശത്തിലൂടെ അവർ കൈവരിച്ച അമ്ന് ഉണ്ടായിരുന്നു. ആ അമ്ന് നഷ്ടപ്പെടുന്നു. ആ അമ്ന് തിരിച്ചു വരാൻ എന്ത് വേണം? അതാണ് ഈ ആയത്തിന്റെ ബാക്കി അള്ളാഹു പറയുന്നത്, ഖുൽ ഹസ്ബി അല്ലാഹ്, പ്രഖ്യാപിക്കുക എനിക്ക് എൻ്റെ അള്ളാഹു മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവരൊക്കെ അവനിലാണ് ഭരമേൽപ്പിക്കുന്നത്. ഈ ഹസ്ബി അല്ലാഹ് നമുക്ക് പറയാൻ കഴിയണം. അത് പറയാൻ കഴിയണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനകളിൽ നിന്നും നമ്മൾ മുക്തരാകണം. നമ്മളുടെ വീടുകളിലും കടകളിലും വാഹനങ്ങളിലും വെച്ചിരിക്കുന്ന ഈ തകിടുകളും ഏലസുകളും ഉറുക്കുകളും ഐക്കല്ലുകളും വലിച്ചെറിയാൻ കഴിയണം. എന്നിട്ട് നമുക്ക് പ്രഖ്യാപിക്കാനാകണം ഹസ്ബി അല്ലാഹ്, എനിക്കെൻ്റെ അല്ലാഹു മതി എന്ന്. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അലൈഹി തവക്കലു മുതവക്കിലുൻ, അവനിൽ ഭരമേൽപ്പിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് സുരക്ഷിതത്വ ബോധം കടന്നു വരും. നമ്മൾ പതറില്ല, നമ്മൾ തകർന്നു പോകില്ല. ഒരു സിദ്ധൻ്റെയും വീട്ടിൽ നമ്മളുടെ ഭാര്യമാരുടെ, നമ്മളുടെ പെൺമക്കളുടെ അഭിമാനം പണയം വെക്കേണ്ടി വരില്ല. ഒരു തങ്ങളുടെയും ഒരു മുസ്ലിയാരുടെയും മുന്നിൽ നമ്മളുടെ സമ്പത്ത് കൊണ്ടുപോയി പണയം വെക്കേണ്ടി വരില്ല. നമ്മളുടെ മനസ്സ് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മളോട് പറയും, പ്രഖ്യാപിക്കുക, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ,
അള്ളാഹു നിശ്ചയിച്ചതല്ലാതെ വേറൊന്നും വരില്ല. അതിനേക്കാൾ വലിയ അമ്ന് വേറെ എന്താണുള്ളത്? അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരു വഞ്ചനയിലും ഒരു ചതിയിലും ഒരു ആത്മീയ ചൂഷണത്തിലും പെടുന്ന ഒരവസ്ഥയുണ്ടാവില്ല. അതുണ്ടാകണമെങ്കിൽ ഈ ലാ ഇലാഹ ഇല്ലല്ല അറിഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തണം. അങ്ങനെ എനിക്ക് അള്ളാഹു മതി എന്ന് പ്രഖ്യാപിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ പെടാനായിരിക്കണം നമ്മുടെ പരിശ്രമം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.